ഈ സമയത്തും നമ്മുടെ മുഖത്തൊരു നിറകൺ ചിരിയുണ്ടല്ലോ, അത് മതി, അത് മാത്രം മതി നമുക്ക്. എനിക്ക് അമ്മയ്ക്കൊപ്പം പോവാതിരിക്കാനാവില്ല അച്ഛമ്മ, ഞാൻ പോയിട്ട് വരാം. ഒരുപാട് അനുഭവജ്ഞാനം ഉള്ളവള അച്ഛമ്മ, അതുകൊണ്ട് പറയുക, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ എളുപ്പമാവില്ല അവിടേക്കുള്ള തിരിച്ചു വരവ്. ആ വാർത്ത കണ്ട ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ കണ്ണനെ സംശയം കാണും. നീ കലാക്ഷേത്രം ചെന്നു നിൽക്കുന്നതോടെ അരുതാത്തം നടന്നിട്ടുണ്ടെന്ന് എല്ലാവരും തീർച്ചപ്പെടുത്തും. മനസ്സിൽ പരിഹാസത്തോടെ സഹതപിക്കാൻ അവര് ചുറ്റും കൂടും. വരും വരായികളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് അച്ഛമ്മ, പക്ഷെ എനിക്ക് പേടിയില്ല. ആരെന്ത് പറഞ്ഞാലും എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തറപ്പിച്ചു തന്നെ ഞാൻ പറയും. അമ്മയെല്ലാം ബോധ്യപ്പെടുത്തി, കഴിയുമെങ്കിൽ നാളെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ആന്റിയുടെ അസുഖത്തെ കരുതി മാത്രമാ ഞാൻ ഇവളെ തനിച്ചു വിടുന്നത്. നാളെ ഇവള് തിരിച്ചെത്തിയില്ലെങ്കിൽ ഞാൻ കലാക്ഷേത്രയിലേക്ക് ചെല്ലും, ഇവളുള്ളിടത്തെ ഞാനും ജീവിക്കും. എങ്കി നീ പോയിട്ടു മോളെ, നിക്ക്. ഇറങ്ങുന്നതിന് മുൻപ് ഒരു കാര്യത്തിനും കൂടി ധാരണയാവാനുണ്ട്. ഈശ്വരമഠത്തിന്റെ അവകാശം കാവ്യയുടെ പേരിൽ എഴുതി വെച്ചിരുന്നല്ലേ, അത് മാറ്റി എഴുതണം. വെറും കൈയോടെയാ എന്റെ മകൾ ഇവിടേക്ക് വലതുകാല് വെച്ച് കയറിയത്. വന്നതുപോലെ തിരിച്ചു പോകാനുള്ള അവസരം അവൾക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ മര്യാദയാണ്. ഞാൻ നിങ്ങളെ ചതിച്ചു എന്നല്ലേ സേതു അല്പം മുമ്പ് പറഞ്ഞത്? ശരിയാ, ചതിച്ചത് തന്നെയാ. ആ ചതിയുടെ ഭാഗമായിട്ടാ ഞാൻ എന്റെ വിൽപത്രം എഴുതിയത്. ഇനി അതിൽ മാറ്റമൊന്നുമില്ല. ഈശ്വരമഠത്തിന്റെ സ്വത്തുക്കള് എന്റെ മരണം വരെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം കാവ്യക്കുണ്ട്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അവക്ക് തീരുമാനിക്കാം. പറ്റില്ല, ഒരു ചെല്ലിക്കാശിന്റെ ഭാരം പോലും എന്റെ മോൾക്ക് വേണ്ട. എന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാ. നിനക്ക് നിന്റെ മോളെ സ്വാധീനിച്ച് വേണമെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിവിടാ. അല്ലാതെ എന്റെ ഉറച്ച തീരുമാനത്തെ അണുവിടെ മാറ്റാൻ നിനക്കാവില്ല. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. ഈ കാര്യത്തിലെങ്കിലും ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിക്ക് ജയിച്ചേ പറ്റൂ. വേറെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഉണ്ട്, പക്ഷേ അത് നിങ്ങളോടല്ല എന്റെ മോളോടാ. ഈശ്വരമഠത്തിലെ സ്വത്തുക്കൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. നിന്റെ പേരിൽ കോടിക്കണക്കിന് സ്വത്തുക്കൾ ഇവരെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഗത്യന്തരമില്ലാതെ ഇവരത് മാറ്റി എഴുതിക്കൊള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടേക്ക് പറഞ്ഞയക്കാനായി നിന്നെ കലാക്ഷേത്രയിൽ നിന്ന് ഇറക്കുമ്പോ നിന്റെ കഴുത്തിൽ ഈ താലിയില്ലായിരുന്നു. ഇവരുടെ സ്വത്തിന്റെ ഭാഗമാ താലി, അത് അഴിച്ചു വെച്ചിട്ട് വേണം നീ എന്റെ കൂടെ വരാൻ. ഈ താലി ഈശ്വരമഠത്തിന്റെ അല്ല, എന്റെയോ? എന്റെ മാത്രം സ്വത്ത്.
എന്നെ ജീവനെ പോലെ കരുതുന്ന ഒരാൾ അകലെയാണെങ്കിലും എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഓരോ നിമിഷവും എന്നെ ബോധ്യപ്പെടുത്തുന്ന അടയാളമോ എനിക്കിത്? ഇത് ഞാൻ ഊരിവെക്കില്ല. നിന്നെ ജീവനെ പോലെ കരുതുന്ന ഒരാളല്ല, മറ്റൊരുത്തിയുടെ കുഞ്ഞിന്റെ അച്ഛനാ അത് കെട്ടിയത്. എന്റെ ഭർത്താവിന്റെ കുഞ്ഞ് മറ്റൊരുത്തിയുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് ബോധ്യമായതുകൊണ്ടല്ല ഞാൻ അമ്മയുടെ കൂടെ വരുന്നത്, അമ്മയുടെ വാശി കൊണ്ട് മാത്രം. ഇനി അമ്മയുടെ സംശയം ശരിയാണെങ്കിൽ അത് തെളിയട്ടെ. നീതുവിന്റെ കുഞ്ഞ് എന്റെ ഭർത്താവിന്റെ ആണെന്ന് കോടതി വിധി വരട്ടെ. ആ നിമിഷം അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ അഴിച്ചു വെക്കാം ഞാൻ ഈ താലി. അന്നേ ഞാൻ അഴിക്കും. സേതു, വാക്കുകൾ കൊണ്ട് നീ ഞങ്ങളെ ഒരുപാട് മുറിവേൽപ്പിച്ചു. ഇതിനെല്ലാം നീ ഖേദിക്കും, വല്ലാതെ ഖേദിക്കും. അന്ന് ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെങ്കിൽ പോലും എന്റെ കുഴിമാടത്തിനടുത്ത് നീ വരണം. രണ്ടിറ്റ് കണ്ണീരുമായി യാത്ര വൈകിക്കണ്ട, രാഹുകാലം തുടങ്ങാറായി. എന്തു പറഞ്ഞാ ഞാൻ അനുഗ്രഹിക്കേണ്ടത്? നിന്റെ വീട്ടിൽ സുഖമായി കഴിയണമെന്നോ? ദീർഘസമങ്ങളെ ആയിരിക്കാനുള്ള അനുഗ്രഹം മാത്രം മതി എനിക്ക്. വാ, കീർത്തി ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടാവും. കാര്യത്തിൽ എനിക്ക് സങ്കടമുള്ളൂ. ഈശ്വരമഠത്തിന്റെ പുതിയ അവകാശി പടിയിറങ്ങി പോകുന്നത് എന്റെ കണ്ണോണ്ട് കാണാൻ പറ്റിയില്ല. എന്നെ റിസപ്ഷനിസ്റ്റാക്കി ചവിട്ടി തേച്ചവന് അവളുടെ മുഖത്ത് നോക്കി നല്ല ചീത്ത വിളിക്കാൻ പറ്റിയില്ല. ഒക്കെ ഇനിയും നടക്കുമ്പോളെ. ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കലാക്ഷേത്രയിലേക്ക് ചെല്ലും. രണ്ടിനെയും കൊത്തിപ്പിരിച്ചത് നമ്മളാണെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ് ജീവയുടെയും നീതുവിന്റെയും കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ അങ്ങോട്ട് കൊടുക്കും. അതിനു മുമ്പ് ഓഫീസിൽ കാവിയിരുന്ന പദവിയിൽ നിന്നെ ഈ അമ്മ വാഴിക്കും മോളെ. എല്ലാ പകയും തീർക്കാനുള്ള വെടിമരുന്നാണ് നീതുവിന്റെ കുഞ്ഞ്. ആ കുഞ്ഞ് നമുക്ക് ഭാഗ്യം കൊണ്ടുവന്ന് തരും. മീഡിയ അറിയിച്ച് ഉടനെ വാർത്ത പിൻവലിച്ചത് കൊണ്ട് എന്താ നേട്ടമെന്ന് നീ ചോദിച്ചില്ലേ? ഈശ്വരമഠത്തിൽ നിന്ന് ഒരു ചെറിയ തീപ്പൊരി പുറത്തേക്ക് ചിതറിയപ്പോ കാവ്യ സ്വന്തം വീട്ടിലെത്തിയത് കണ്ടില്ലേ നീ? നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. സത്യത്തിൽ ഒരുപാട് ആശ്വാസം തോന്നുന്നുണ്ടിപ്പോ.
ഡി എൻ എ ടെസ്റ്റിലെ കോടതി വിധി എതിരാകുമെന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷേ അതിനു പോലും കാത്തു നിൽക്കാതെ കാവ്യ ഇറങ്ങിയത് നന്നായി. അതെ, ഇനി കാവ്യ ടെസ്റ്റിന് വേണ്ടി നടക്കുമോ അതോ സ്വന്തം ഡിവോഴ്സിന് പിന്നാലെ നടക്കുമോ? കാവ്യ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി നീ ഇവിടെ അധികാരം സ്ഥാപിക്കണം. ഈശ്വര മഠത്തിലും ജീവയുടെ മനസ്സിലും കുഞ്ഞിന്റെ പിതൃത്വത്തെ കുറിച്ചുള്ള ജീവയുടെ സംശയങ്ങളെല്ലാം മാറ്റിയെടുത്താൽ പിന്നെ ഒരു പരിശോധനയും നമ്മുടെ ലക്കി ബേബിക്ക് വേണ്ടി വരില്ല. യെസ് ആന്റി, അത് തന്നെയാ എന്റെ ഉദ്ദേശം. രക്തം രക്തത്തെ തിരിച്ചറിയേണ്ടത് കോടതി ഉത്തരവിലൂടെയല്ല. നോ, ഞാനിത് സമ്മതിക്കില്ല. കുഞ്ഞേട്ടന്റേതാണെന്ന് വേറെ ആരെ ബോധിപ്പിച്ചില്ലെങ്കിലും നീ എന്നെ ബോധിപ്പിച്ചേ പറ്റൂ. നിന്റെ സംശയം ഇതുവരെ മാറിയില്ലേ? ഇല്ല, ഈശ്വരമഠത്തിന്റേതല്ലാത്ത ചോരയെ ഇവിടെ വളർത്താൻ ഞാൻ കൂട്ടു നിൽക്കില്ല. സത്യം പറ, നിന്റെ കുഞ്ഞ് കോടതി കയറുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണോ നീ ഇന്ന് മീഡിയക്ക് ഈ വാർത്ത ലീക്ക് ചെയ്ത് കൊടുത്തത്? എന്നാരാ പറഞ്ഞത്? ആരും പറഞ്ഞില്ല, എനിക്ക് തോന്നിയതാ. കാവ്യ ഇവിടുന്ന് പുറത്തായി കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് എന്ന ആവശ്യം തന്നെ ഇല്ലാതാകുമെന്ന് നിനക്കറിയാം. എന്റെ വായടപ്പിക്കാൻ വേണ്ടിയാ ഓഫീസിൽ കാവ്യയുടെ സ്ഥാനത്ത് എന്നെ വാഴിക്കാൻ നിൽക്കുന്നെങ്കിൽ വേണ്ട. അങ്ങനെയൊന്നും എന്നെ നിശബ്ദയാക്കാൻ നിനക്ക് കഴിയില്ല. നീ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഈശ്വര മഠത്തിലെ ചോര തന്നെയാണിത്. നിർബന്ധമാണെങ്കിൽ നിനക്ക് വേണ്ടി ഇവള് പരിശോധനയ്ക്ക് തയ്യാറാവും. അല്ലേ നീതു? അതെ ആന്റി. ദേ, നിന്റെ പരിശ്രമം പോലെ ഇരിക്കും ഇനിയുള്ള കാര്യങ്ങൾ. കാവ്യയെ ഓർമ്മിക്കാൻ പോലും ജീവയ്ക്ക് സമയം കൊടുക്കരുത്. അത് ഞാൻ ഏറ്റുവാൻ. ഹലോ, എപ്പോഴും വിളിക്കണ്ടെന്ന് 10 മിനിറ്റ് മുമ്പല്ലേ നീ പറഞ്ഞത്? അതാ ഞാൻ വിളിക്കാതിരുന്നത്. ഞാനെങ്ങനെ പറഞ്ഞത്? കണ്ണേട്ടിന് വിഷമായോ? ഏ, എന്നാലും ഇത്തിരി വിഷമായി. ഇനി ഞാൻ റെസ്ട്രിക്ഷൻ ഒന്നും വെക്കുന്നില്ല. ഇപ്പം മുറിയിൽ തനിച്ച ഞാനും. ആഹാരം കഴിച്ചോ? ഇല്ല, വിശപ്പ് തോന്നുന്നില്ല. എന്നാലും കഴിക്കണം കേട്ടോ. വെറുതെ മൂളിയാ പോരാ, കഴിച്ചോളാന്ന് സത്യം ചെയ്യ. ഇയാള് കഴിച്ചോ? എന്താ വിളിച്ച? ഇയാളെന്നോ? അതെ, എന്റെ ഇയാളല്ലേ ഇയാള്. കഴിച്ചോ? ഇല്ല, എനിക്കും തീരെ വിശപ്പില്ല. എന്നാലും കഴിക്കണം. വെറുതെ മൂളിയാ പോരാ, കഴിച്ചോളാന്ന് സത്യം ചെയ്യ. നമ്മുടെ ഉള്ളിലെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിരിഞ്ഞിരിക്കണം അല്ലേ? എങ്കിലേ ട്രിക്ക് നമുക്ക് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും വേണ്ടി ഷെയർ ചെയ്താലോ? കണ്ണേടന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടാ മതി. വേണ്ട, വിരഹം സുഖമുള്ള വേദനയാണെന്നൊക്കെ പറയുന്നത് വെറുതെ. ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാനും തമ്മിത്തല്ലാനും വേണ്ടിയെങ്കിലും നീ അടുത്തുള്ളതാ എനിക്കിഷ്ടം. എനിക്കും. എങ്കില് പോയി ആഹാരം കഴിക്ക. നീയും വാ. സോറി, നീയും ചെല്ലേ. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കഴിക്കാം. ഞാൻ ഇവിടെയും കണ്ണേട്ടൻ ഈശ്വരമഠത്തിലും. ഓക്കെ, എനിക്ക് സമ്മതം. എങ്കിൽ ഞാൻ കഴിച്ചിട്ട് വിളിക്കാം. ശരി. ഫോൺ വെച്ചോ. ഇയാളെ വയ്ക്ക്. ശരി. ടെൻഷൻ ആണെന്നും പറഞ്ഞ് കുടിക്കരുത്. ഇല്ല, ഞാൻ മദ്യപിക്കില്ല. കുപ്പി എടുത്ത് കാണുമെന്ന് എനിക്കറിയാം. അതെങ്ങനെ അറിഞ്ഞു? നിനക്ക് വല്ല ടെലിപ്പതിയും വശം ഉണ്ടോ? ഉണ്ട്. എന്റെ ഭർത്താവ് എന്ത് ചെയ്താലും ഞാൻ അറിയും. കുപ്പി എടുത്തു എന്ന് ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അതെ, പക്ഷെ കുടിക്കില്ല. ഈ വാക്കിലെ ആത്മാർത്ഥതയും നീ തിരിച്ചറിയൂ എന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയാം കണ്ണേട്ട. എങ്കിൽ പിന്നെ ഞാൻ കഴിച്ചിട്ട് വിളിക്കാം. ശരി. ഇത്തവണ കണ്ണേട്ടൻ ഫോൺ കട്ട് ചെയ്തു. ഇത് കണ്ടോ, ഒരു ഫ്രണ്ട് തന്ന പ്രസന്റ്. നമുക്കൊന്ന് ആഘോഷിച്ചാലോ? എന്താ ഞാൻ ആഘോഷിക്കേണ്ടത്? എന്റെ ഭാര്യ എന്നെ വിട്ടിറങ്ങിയപ്പോ എന്റെ വേദനയോ? എന്നാണെങ്കിലും ഇറങ്ങിപ്പോവേണ്ടവള് തന്നെയായിരുന്നു കാവ്യ. അതിത്തിരി നേരത്തെ ആയിന്നു കരുതി സമാധാനിച്ച മതി. ലെറ്റ്സ് സെലിബ്രേറ്റ് മാൻ. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇറങ്ങിപ്പോടുന്ന. എന്തിനാ കണ്ണേട്ട ഈ വാശി? മുമ്പ് എത്രയോ പ്രാവശ്യം ഞാൻ കണ്ണേട്ടന് ഡ്രിങ്ക് മിക്സ് ചെയ്ത് തന്നിട്ടില്ലേ? എന്റെ സ്നേഹത്തിന്റെ സ്പർശമുണ്ട് ഞാൻ എടുത്തു തരുന്ന ഡ്രിങ്കിനെന്ന് എപ്പോഴും പറയുമായിരുന്നല്ലോ. പിടിച്ച് പുറത്താക്കി എന്റെ കൈ വൃത്തികേടാക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമോ ഞാൻ നിന്റെ കഴുത്തിന് പിടിക്കാത്തത്? എന്നു മുതലാ എന്നെ തൊട്ടാ നിങ്ങളുടെ കൈ വൃത്തികേടാകാൻ തുടങ്ങിയത്? കാവ്യ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ നിന്റെ നോട്ടം എന്റെ സ്വത്തിലേക്ക് മാത്രമാണെന്ന് അവൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന അന്ന് മുതൽ നിന്നെ ഞാൻ വെറുത്തു തുടങ്ങി. മറ്റാരുടെയോ കുഞ്ഞിനെ വയറ്റിലിട്ട് എന്നെ തേടി വന്നത് മുതൽ എനിക്ക് നിന്നോട് ഉറപ്പ്.
കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇറങ്ങിപ്പോ. ഓക്കെ, തൽക്കാലം ഞാൻ പോവാം. ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് സോറി. നിങ്ങളുടെ മാനസികാവസ്ഥ ഞാൻ ഓർക്കേണ്ടതായിരുന്നു. എന്നാലും എന്നോടുള്ള ദേഷ്യം മദ്യത്തിനോട് വേണ്ട. ആവശ്യത്തിന് കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോളൂ. ഈ മദ്യം കൂടി എടുത്തോണ്ട് പോ. എന്തിന്? ഇറ്റ്സ് യുവർ ഫേവറേറ്റ് ബ്രാൻഡ്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? മദ്യപിക്കില്ലെന്ന് ഞാൻ എന്റെ കാവ്യക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് തെറ്റിക്കാൻ നീ വിചാരിച്ചാ സാധിക്കില്ല. ഓ, എങ്കിലീ കുപ്പി ഇവിടെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളുടെ കൺട്രോളിംഗ് പവർ എത്രയുണ്ടെന്ന് നോക്കാലോ. എടുത്തോണ്ട് പോയില്ലെങ്കിൽ നിന്റെ തലവഴി ഒഴിക്കും ഞാൻ. കൊണ്ടുപോയിടുന്ന ഇവൾക്ക് വേണ്ടത് അമ്മ മനസ്സുകളുടെ പ്രാർത്ഥന മാത്രം. കാത്തിരിക്കുക ഉദ്വേഗജനകമായ വരും നാളുകളിൽ.